മാനിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ എല്ലാ മതങ്ങളെയും മാനിക്കുന്നില്ല. അപ്പൊ എല്ലാ മതവും തുല്യമായിട്ട് കാണണം എന്ന് പറയുന്ന ആളുകളൊക്കെ ക്രിസ്തുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും മതഭ്രാന്തിനെ അനുകൂലിച്ചുകൊണ്ട് മതപരിവർത്തനത്തെ അനുകൂലിച്ചുകൊണ്ട് ഹിന്ദു മതത്തെ ചവിട്ടിത്തേക്കാണ് ചെയ്യണത്. ഇത് കാണാൻ എന്താണെന്ന് നമുക്ക് കണ്ണില്ലാതെ. അതിനാണ് കപട മതേതരത്വം എന്ന് വിളിക്കുന്നത്. ഈ കപട മതേതരത്വം പോണം, യഥാർത്ഥ മതേതരത്വം ഉണ്ടാവണം. ആ യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇത് മതത്തിന് ജീവിതത്തിൽ ഒരു സ്ഥാനവും കൊടുക്കുകയാണ്. അപ്പൊ ചുരുങ്ങിയത് സാമൂഹ്യ ജീവിതത്തിൽ, അതായത് പൊതുജീവിതത്തിലെങ്കിലും മതമില്ലാതെയാവണം. സെക്കുലറിസം എന്ന ആശയം യൂറോപ്പിലായാലും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോ വ്യക്തിയും മതമില്ലാത്തവനാവണം എന്ന് നവോത്ഥാന കാലത്തും ആരും പറഞ്ഞിട്ടില്ല, അതിനുശേഷവും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പൊതുജീവിതത്തിൽ മതമുണ്ടാകാൻ പാടില്ല, സ്വകാര്യ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിശ്വാസം ആചാരം പുലർത്തുന്നതിനെ ആരും വിരോധിക്കുന്നില്ല. പക്ഷെ അതിനെ പൊതുജീവിതത്തിൽ കൊണ്ടുവരരുത്. പൊതുജീവിതം മതമുക്തമായിരിക്കണം. പൊതുജീവിതത്തിന് പൊതു താല്പര്യങ്ങൾ മാത്രമായിരിക്കണം അടിസ്ഥാനം. ഏതെങ്കിലും മതവിഭാഗത്തിന്റെ താല്പര്യമാകാൻ പറ്റില്ല. ഇതാണ് മതവിഭാഗീയത. പൊതുജീവിതത്തിൽ കൈകടത്താതെ നോക്കണം എന്നതാണ് തത്വം. മതത്തിന്റെ സ്വഭാവം തന്നെ. മതവിദ്വേഷികൾ ഉണ്ടാവും കുടുംബങ്ങളിലും, അവർ കുടുംബത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കണം. അപ്പം മതസഹിഷ്ണുത എന്ന് പറയുന്നത് പോലെ മതമില്ലായ്മയോടും സഹിഷ്ണുത ഉണ്ടാവണം. ഇന്ന് നമ്മൾ കാണുന്നത് ഈ മതസഹിഷ്ണുത പറയും എല്ലാവരും, മതമില്ലാത്തവരോട് സഹിഷ്ണുത കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ വ്യക്തികൾക്ക് മതമാകാം എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് മതം ഇല്ലാതെയും ഇരിക്കാം എന്നത് സ്വാഭാവികമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അപ്പൊ മതമുള്ളവരും ഇല്ലാത്തവരും വ്യക്തി ജീവിതത്തിൽ മതമുള്ളവരും ഇല്ലാത്തവരുമായിട്ട് തന്നെ ജീവിക്കും. പൊതുജീവിതത്തിൽ എല്ലാവർക്കും രാഷ്ട്ര താല്പര്യം മാത്രമാണ് അടിസ്ഥാനം. വേറെ ഒരു താല്പര്യത്തിനും പൊതുജീവിതത്തിൽ പ്രവേശമേ ഇല്ല എന്ന അവസ്ഥ ഉണ്ടാവണം. ഇതാണ് മതേതര രാജ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതിന് സംഭവിച്ച അർത്ഥദൂഷണം പരിഹരിക്കണം. അതിന്റെ മൂലാർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കണം. മൂലാർത്ഥത്തിൽ തന്നെ അതിനെ ഉൾക്കൊണ്ട് മൂലാർത്ഥത്തിൽ തന്നെ അതിനെ ആചരിക്കണം. ധർമ്മത്തിന് ഒരിക്കലും ഈ ആചാരം എന്നർത്ഥമില്ല. ധർമ്മം പാരസ്പര്യ നിയമമാണ്. ആ പാരസ്പര്യം ജനങ്ങൾ തമ്മിലാണ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലാണ്, ജഗത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളുമായിട്ടുള്ള സർവലൗകികമായ പാരസ്പര്യമാണത്. വേദപൂർവകാലത്തതായിരുന്നു അർത്ഥം. വേദത്തിൽ വരുമ്പോഴാണ് അർത്ഥം മാറ്റിയിട്ട്. ഈ കർമ്മം ചെയ്യാനുള്ള പ്രേരണയാണ് ധർമ്മം. ചോദന ലക്ഷണം അർത്ഥവും ധർമ്മ. ചോദന വെച്ച പ്രേരണ. പ്രേരണാർത്ഥകമായിട്ടുള്ള വാക്യങ്ങള്, ആ വാക്യത്തിൽ പറയുന്ന കർമ്മങ്ങളാണ്, അതായത് യാഗങ്ങളാണ് ധർമ്മം എന്ന് കൊണ്ടുവരാം. പിന്നെ മതത്തിന്റെ ധർമ്മം പേരായി. അങ്ങനെ ഈ അധർമ്മം ധർമ്മമായിട്ട് മാറുകയാണ്. അപ്പൊ വൈദിക കർമ്മങ്ങളൊക്കെ അധർമ്മമയമാണ്, ചിലതിലും ധർമ്മമില്ല. ഈ വേദത്തിന് അധികാരി തന്നെ ആര്? ബ്രാഹ്മണന് മാത്രമാണ് യാഗം ചെയ്യിക്കാൻ അധികാരം. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മാത്രമാണ് യാഗം ചെയ്യാൻ അധികാരം. ശൂദ്രന് ചെയ്യിക്കാനും അധികാരമില്ല, ചെയ്യാനും അധികാരമില്ല, വേദം കേൾക്കാൻ പോലും അധികാരമില്ല. ശൂദ്രൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഒരിക്കൽ ഒഴിക്കണം എന്ന സ്മൃതിയുണ്ട്. അവനൊരു മന്ത്രം ഉച്ചരിച്ചാൽ അവന്റെ നാവ് അരിയണം എന്ന് സ്മൃതിയുണ്ട്. ഒരു മന്ത്രം ഓർത്തു വെച്ചാൽ അവനെ വെട്ടിക്കൊല്ലണം എന്ന സ്മൃതിയുണ്ട്. ശൂദ്രന്മാരാണ് ഭാരതത്തിൽ 85%. 15% ത്രൈവർണികര്. ഈ 15% ഒരു പകുതി സ്ത്രീകളാണ്. സ്ത്രീകളും ശൂദ്രന്മാരും തുല്യമാണ്. സ്ത്രീയോ വൈശ്യ സദാ ശൂദ്ര എന്ന ഗീതയിൽ തന്നെ പറയണ്ടല്ലോ.
നിജയോനികള് പാപയോനികള് യേബിസ്യും പാപയോനയാ. പാപജന്മങ്ങളായ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും അവിടെ വൈശ്യനെയും കൂടി പാപയോനിയാക്കി. യാഗം ചെയ്യാൻ അധികാരമുള്ള വൈശ്യനെയും കൂടി ഗീതയുടെ കാലമായപ്പോൾ പാപയോനിയിൽപ്പെടുത്തി. അപ്പോ ഇതാണ് നമ്മള് നേടിയ പുരോഗതി. ഈക സംസ്കാരം ഉണ്ടാക്കിയ പുരോഗതി അതാണ്. വേദകാലത്ത് പാപജന്മമല്ല എന്ന് വിചാരിച്ചിരുന്ന വൈശ്യനെയും കൂടി പാപജന്മത്തിൽപ്പെടുത്തി. ക്ഷത്രിയനും ബ്രാഹ്മണനും മാത്രമാണ് പുണ്യജന്മം, ബാക്കിയെല്ലാം പാപജന്മമാണെന്ന് വന്നു. അപ്പൊ ത്രൈവർണികർ പോയിട്ട് അത് ദ്വൈവർണികരായിട്ട് മാറുകയാണ്. ഇങ്ങനെ സമൂഹത്തെ മുറിച്ച് പരസ്പര വിരുദ്ധമാക്കി നശിപ്പിച്ചു കളയാണ് ചെയ്തത് വൈദിക സംസ്കാരം. വേദമാണ് ഇന്ത്യയുടെ ശാപം. അതാണ് ഈ ആധർവ്യന്മാര് ഉണ്ടാക്കി വെച്ച സാധനം. ഈ വേദം ഇന്ത്യയുടെ അല്ലാന്ന് ആദ്യം തിരിച്ചറിയണം. വേദാദി ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും കപടശാസ്ത്രങ്ങളാണ്. ഈ കപടശാസ്ത്രങ്ങൾ ബൈബിളിനും ഖുറാനും തുല്യമാണ്. ബൈബിളിനും ഖുറാനിലും കാണുന്ന എല്ലാ ദോഷങ്ങളും ഈ വേദാദി ശാസ്ത്രങ്ങളിലുണ്ട്. അതിൽ വിശ്വസിക്കുന്നവർ നോക്കുമ്പോൾ അത് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഖുറാനിൽ വിശ്വസിക്കുന്ന നോക്കുമ്പോൾ ഖുറാനിലൊരു ദോഷവും കാണില്ല, ബൈബിളിൽ വിശ്വസിക്കുന്നവർ നോക്കുമ്പോൾ ബൈബിളിലൊരു ദോഷവും കാണില്ല. വിശ്വാസിക്ക് ദോഷം കാണാൻ പറ്റില്ല. വിശ്വാസമില്ലാത്തവൻ നോക്കുമ്പോഴേ ഇതിൽ ഈ ദോഷമുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ വേദാദി ശാസ്ത്രങ്ങളും ബൈബിളും ഖുറാനും എല്ലാം മനുഷ്യത്വത്തിന്റെ ശത്രുവാണ്, ഭാരതത്തിന്റെ ശത്രുവാണ്, യഥാർത്ഥ ഭാരതീയ സംസ്കാരത്തിന്റെ ശത്രുവാണ്, യഥാർത്ഥ മനുഷ്യ സംസ്കാരത്തിന്റെ ശത്രുവാണ് എന്ന് തിരിച്ചറിയണം. അത്രയും വരെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നവോത്ഥാനത്തിന്റെ പന്ഥാവിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോയെങ്കിൽ മാത്രമേ യഥാർത്ഥ ഹിന്ദുത്വത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അവിടെ നമുക്കൊരു യഥാർത്ഥ ഹിന്ദു സമൂഹം സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. ആ ഹിന്ദു സമൂഹത്തിന് നേരെ ആർക്കും നിൽക്കാൻ കഴിയില്ല. അത് സർവശക്തമായിരിക്കും. ആ ഹിന്ദു സമൂഹത്തെ ലോകം മുഴുവൻ മണങ്ങും. അതാണ് ഈ ഭാരതത്തിൽ ലോകം മണങ്ങിയിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന കാലമാണ്. ഈ അതിപ്രാചീന കാല സ്മരണാതീത കാലത്ത് ലോകം മുഴുവൻ ഭാരതത്തെ മാനിച്ചത് ഇങ്ങനെയുള്ള ഭാരതീയരുണ്ടായിരുന്ന കാലത്താണ്. ആ ഭാരതീയർ വീണ്ടും ഉണ്ടാവണം. ഇന്നത്തെ ഭാരതീയർ വീണ്ടും അങ്ങനെ ആയി മാറണം. ഇതാണ് പരിഹാരം. അതിൽ കുറഞ്ഞ ഒരു പരിഹാരവും ഇല്ല. അതുകൊണ്ടാണ് അവധാനാണ് വേണ്ടത്.